गुड आफ्टरनून, मैडम ഗുഡ് ആഫ്റ്റർനൂൺ മാം. ബയോമെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 32 ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? ഓക്കെ, എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഈസ് നോൺ ആസ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് റെഫേഴ്സ് ടു വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ആ മെഡിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒബ്ജക്റ്റീവ്സ്? ടോക്സിയസ് ആയിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ദെൻ എക്സ്പോസിബിലിറ്റീസ് ഓഫ് റിസ്ക് ടു നോക്സിയസ് ഹെൽത്ത് കെയർ, അവിടെ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടാവില്ലേ അവർക്കും ഇതുപോലെ അവരുടെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് കുറയ്ക്കുക, പിന്നെ എക്സ്പെൻസ് റിഡ്യൂസ് റിയൂസ് ചെയ്യുക, പിന്നെ നോൺ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ റിയൂസ് ചെയ്യുക. യൂസ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പഠിച്ചത്. ഇനി ആരെയൊക്കെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്? ഡോക്ടേഴ്സ്, നഴ്സസ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, സപ്പോർട്ട് വേസ്റ്റ് കളക്ടിംഗ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ്, ഡിസ്പോസൽ സ്റ്റാഫ്സ്, ജനറൽ പബ്ലിക് ആൻഡ് ദി എൻവയോൺമെന്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ സോഴ്സസും കൂടി പഠിച്ചിരുന്നു അല്ലേ? പഠിച്ചില്ലേ? സോഴ്സസ്, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ് ഏതൊക്കെയായിരുന്നു? പ്രൈമറി സോഴ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നേഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ് ആൻഡ് ഓട്ടോപ്സി സെന്റേഴ്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആയിരുന്നെങ്കിലോ? ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിക്കോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. 8 categories of medical waste are presented by the World Health Organization, including World Health Organization, അതായത് WHO ന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് എന്താണ്? മെയിൻലി 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ 8 കാറ്റഗറീസിലായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ കാറ്റഗറീസ്? ഫസ്റ്റ് വൺ എന്താണ്, ഏത് കാറ്റഗറിയാണ്? ജനറൽ വേസ്റ്റ്. ഓക്കെ, ജനറൽ വേസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് പത്തോളജിക്കൽ വേസ്റ്റ്. ആൻഡ് തേർഡ് വൺ റേഡിയോ ആക്റ്റീവ്. ഫോർത്ത് വൺ എന്താണ്? കെമിക്കൽ. ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റ്, അതായത് ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്. ദെൻ ഷാർപ്സ്. ഓക്കെ, ദെൻ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഇങ്ങനെ 8 കാറ്റഗറീസിലായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ വരുന്നുണ്ട്. ക്ലിയർ ആണോ 8 കാറ്റഗറീസ്? ഫസ്റ്റ് വൺ എന്താണ്? ജനറൽ വേസ്റ്റ്, പത്തോളജിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഹൈലി ഇൻഫെക്ഷസ് വേസ്റ്റ്, ഷാർപ്സ്, ഫാർമസ്യൂട്ടിക്കൽ, ആൻഡ് ദി ലാസ്റ്റ് വൺ വിച്ച് ഈസ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, അപ്പൊ ജനറൽ വേസ്റ്റിൽ ഏതെല്ലാം വേസ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ടാകാം? ജനറൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏതെല്ലാം വേസ്റ്റുകൾ ആയിരിക്കും വരുന്നത്? ഏതെല്ലാം ആയിരിക്കാം? അതായത് നോൺ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഇപ്പൊ പേപ്പർ ആകാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ബോട്ടിൽസ് ഇല്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പലതരം മെഡിസിൻസിന്റെ ബോട്ടിൽസ് ആകാം, അതേപോലെ പിന്നെന്താണ് പേപ്പർ കാർഡുകളാകാം, പേപ്പർ ബോക്സുകളാകാം. ഓക്കെ, ഇത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും, റീയൂസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ വേസ്റ്റുകളും ജനറൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ പത്തോളജിക്കൽ വേസ്റ്റിലാണെങ്കിലോ ഏതൊക്കെ വരാം? പത്തോളജിക്കൽ വേസ്റ്റ് എന്തോ ലാബിൽ ഉപയോഗിക്കുന്ന റിയേജൻസ്, ആ റിയേജൻസ് വരാം, സാമ്പിൾസ് വരാം, പിന്നെ ഏതൊക്കെയാണ്? കോട്ടൺ ഒക്കെ വരില്ലേ, കോട്ടൺ. ആ, അതായത് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് എന്താണ് വേസ്റ്റുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്,
ബോഡി ഓർഗൻസ് വരാം, ഓക്കെ ഓർഗൻസ് വരാം, അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ് ബോഡി പാർട്സ്, അനിമൽ കാർക്കസസ്, അതേപോലെ ഓർഗൻസ്, ടിഷ്യൂസ്, ഇതെല്ലാം എന്താണ് പത്തോളജിക്കൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? സോ ജനറൽ വേസ്റ്റ് പറഞ്ഞു, നെക്സ്റ്റ് വൺ ആണ് പത്തോളജിക്കൽ വേസ്റ്റുകൾ. ദെൻ തേർഡ് വൺ ഏതാണ്? തേർഡ് കാറ്റഗറി ആണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. ഏതെല്ലാം വേസ്റ്റുകൾ വരാം റേഡിയോ ആക്റ്റീവ് വേസ്റ്റില്? ആ ഒരു കാറ്റഗറീസില് ഏതെല്ലാം വേസ്റ്റുകൾ വരാം? എന്താ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? എന്താ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ? അതിനെ ആറ്റത്തിനെ റിലീസ് ചെയ്യാൻ പറ്റും ആ മെറ്റീരിയലിന്. ആ അതെ അതെ, ഓക്കെ. അതായത് ഗാമ, ആൽഫ, ബീറ്റ പോലുള്ള റേസുകൾ പുറന്തള്ളാനായിട്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഇത്തരം മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കും. അതിലൂടെ അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാനും ഇത്തരം റേഡിയോ മെറ്റീരിയൽസിന് കഴിവുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളിൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. കൊബാൾട്ട് 60 പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ്, അതെന്താണ് അത്തരം എക്യുപ്മെന്റ്സുകൾ എന്നാണ്. വേസ്റ്റ് ആയിട്ട് വരുമ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും ഉൾപ്പെടുന്നത്. ആ യുറേനിയം, ഓക്കെ. അപ്പൊ ഇതെല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്ന വേസ്റ്റിലായിരിക്കും, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ആണ് കെമിക്കൽ. കെമിക്കലിൽ ഏതൊക്കെ വരാം? ലബോറട്ടറി കെമിക്കൽസ് വരും. ആ ഓക്കെ. ആ ദെൻ സ്റ്റെറിലൈസിംഗ് ഏജന്റ്സ് വരും. ആ ഓക്കെ ഓക്കെ. ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ. അപ്പൊ ഇതെല്ലാം കെമിക്കൽ. ആ കെമിക്കൽസിന് എന്താണ്, കെമിക്കൽ എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും ഇത്തരം വേസ്റ്റുകൾ വരുന്നത്. ഓക്കെ, ദെൻ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ആയിരിക്കാം? ബോഡി ബ്ലഡ് ബോഡി, ആ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം പത്തോളജി, സോറി, ഹൈലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും വരുന്നത്. ഇനി ഷാർപ്സ് ആണെങ്കിലോ? നീഡിൽസ്, ബ്ലേഡ്, ഇതേപോലുള്ള വേസ്റ്റുകളെല്ലാം ഷാർപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുന്നത്. ദെൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലോ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് വരാം. ഓക്കെ, ഡ്രഗ്സ്. പിന്നെന്താണ്? ഉപയോഗിക്കാത്ത മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, ഇതെല്ലാം ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും ഉൾപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ആ ഓക്കെ, മാസ്ക്, ഗ്ലൗസ്, ബാൻഡേജ്. ഓക്കെ, ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്താണ്? നോക്കിക്കോളൂ, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് വേസ്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ഫുൾ ഓർ എംപ്റ്റി കണ്ടെയ്നേഴ്സ് വിത്ത് പ്രഷറൈസ്ഡ് ലിക്വിഡ് ഗ്യാസ് ഓർ പൗഡേർഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ഗ്യാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് എറോസൽ ക്യാൻസ്. സോ എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ പ്രഷറിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഇത്തരം സബ്സ്റ്റാൻസസ് സ്റ്റോറേജ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോട്ടിൽസ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ആണ് ഏത്? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഹൈ പ്രഷറിൽ ലിക്വിഡ് അതേപോലെ തന്നെ ഗ്യാസസ് ഇവ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രത്യേകം ബോട്ടിൽസിനെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, പറയാം. അപ്പൊ എന്താണ് എറോസൽ ക്യാൻസ്, അതേപോലെ ഗ്യാസ് കണ്ടെയ്നർ എന്തെല്ലാം എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എറോസൽ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ചെറിയൊരു അതിന്റെ വാൽവില് ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ, ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രം അതിനുള്ളിൽ നിന്നാണ് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് എല്ലാം പുറത്തേക്ക് വരുന്ന ടൈപ്പ് ഓഫ് ബോട്ടിലുകളില്ലേ? എക്സാമ്പിൾ പറയാമോ? നമ്മൾ ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ എന്താണ് അതിൽ നിന്നും അതിനുള്ളിൽ നിന്നും ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരുന്ന ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഉണ്ട്. ആന്റിസെപ്റ്റിക് സ്പ്രേ ബോട്ടിൽസ് കണ്ടിട്ടില്ലേ? സ്പ്രേ നമ്മളത് പ്രസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെ.
അപ്പൊ അത്തരത്തിലുള്ള ബോട്ടിൽസ് ആണ് എറോസൽ ക്യാൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എറോസൽ ക്യാനിന് എക്സാമ്പിൾ ചോദിച്ച എന്തൊക്കെ പറയാം? ഇൻഹെയിലർ പറയാം, ആന്റിസെപ്റ്റിക് സ്പ്രേ പറയാം, പിന്നെന്തൊക്കെയുണ്ട്? നമ്മുടെ റൂം ഫ്രഷ്നർ ഒക്കെ സ്പ്രേ ബോട്ടിൽ ഇല്ലേ, മിക്ക സ്പ്രേ ബോട്ടിൽസും എന്താണ് എറോസൽ ക്യാൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മെയിൻലി ദർ ആർ എയ്റ്റ് കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണ് എയ്റ്റ് കാറ്റഗറീസ്? ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് പൊട്ടൻഷ്യൽ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാർപ്സ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സും വരുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, നോൺ ഹസാർഡസ് വേസ്റ്റ്. ഓക്കെ, എന്താ നോൺ ഹസാർഡസ് എന്ന് പറഞ്ഞാല്? ഹാനികരമല്ലാത്ത വസ്തുക്കൾ. ഓക്കെ, ഡേഞ്ചർ അല്ലാത്ത മെറ്റീരിയൽസ്, വേസ്റ്റുകൾ. അപ്രോക്സിമേറ്റ്ലി 85% ഓഫ് ഗാർബേജ് ജനറലി ഇൻ ദി മെജോറിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഈസ് നോൺ ഹസാർഡസ്. ദിസ് ഇൻവോൾവ് വേസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ് ഫുഡ് സ്ക്രാബ്സ് ആൻഡ് ഫ്രൂട്ട് പീൽസ് അലോങ് വിത്ത് വാഷ് വാട്ടർ ആൻഡ് പേപ്പർ കാർട്ടൺസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് സോൺ. ഓക്കെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഏകദേശം 85% വേസ്റ്റുകളും ഏത് കാറ്റഗറീസിലാണ് ഉൾപ്പെടുന്നത്? ാണ്. അപ്പൊ നോൺ ഹസാർഡസ് വേസ്റ്റുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാ? ഫുഡ് കണ്ടെയ്നർ ചെയ്യുന്ന ബോക്സുകള്, അതുപോലെ തന്നെ പാക്കിംഗ് പാക്കറ്റ്സുകള്, ഫ്രൂട്ട്സിന്റെ പീൽ, മറ്റേത് ഓറഞ്ച് തൊലികളൊക്കെ, ഫ്രൂട്ട്സിന്റെ തൊലികള്, പിന്നെ പേപ്പർ കർട്ടൻ. പേപ്പർ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, അത്തരത്തിലുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് എല്ലാം എന്താണ് നോൺ ഹസാർഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ആൻഡ് ദ റിമൈനിങ് 15% ഏതിലായിരിക്കും, ഏതായിരിക്കും? ഹസാർഡസ് ദോഷകരമായിട്ടുള്ളത് വേസ്റ്റ് ആയിരിക്കും അല്ലെ. ഹ്യൂമൻ ഹെൽത്തിനെയും അതേപോലെ തന്നെ എൻവയോൺമെന്റിനെയും ദോഷകരമായി ബാധിക്കുന്ന വേസ്റ്റുകളായിരിക്കും ഹസാർഡസ് വേസ്റ്റുകൾ. നോക്കിക്കോളൂ, ഹസാർഡസ് വേസ്റ്റ് മൈറ്റ് കൺസിസ്റ്റ് ഓഫ് സോളിഡ്, ലിക്വിഡ്, സ്ലഡ്ജസ് ഓർ കണ്ടെയ്ൻഡ് ഗ്യാസസ് ആൻഡ് ദേ ആർ പ്രിൻസിപ്പലി പ്രൊഡ്യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ദേ മേ ഹാവ് ഡാമേജ് ഡ്യൂറിങ് ഇൻസഫിഷ്യൻറ്റ് പ്രൊസീജിയർ ഫോർ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ഓർ ഡിസ്പോസൽ ഓപ്പറേഷൻസ്. സോ ഹസാർഡസ് വേസ്റ്റുകൾ ലിക് സോളിഡ് ഫോമിൽ ഉണ്ടായിരിക്കാം, അതേപോലെ ലിക്വിഡ് ഫോമിൽ ഉണ്ടായിരിക്കാം, സ്ലഡ്ജ് അതായത് സെമി ലിക്വിഡ് ഫോമിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് സോളിഡ് ഫോമിൽ കാണപ്പെടുന്ന വേസ്റ്റുകൾ? കോട്ടൺ അങ്ങനെയുള്ളതൊക്കെ. ആ, വെറും കോട്ടൺ ആണോ? ഹസാർഡസ് ആണ്. ഹസാർഡസ് എന്ന് പറയുമ്പോൾ കോട്ടൺസ്, അതേപോലെ ബാൻഡേജ്, പിന്നെന്തൊക്കെയാകാം? നീഡിൽസ്, സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ആ, ഇത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും സോളിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ലിക്വിഡ് ഫോമിലുണ്ട്. ഏതൊക്കെയാണ്? ബ്ലഡ്, ബോഡി. ഓക്കെ, ദെൻ സ്ലഡ്ജ്, അതായത് സെമി ലിക്വിഡ് ഫോം, സെമി സോളിഡ് ഫോമിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും ഏതാണ്? ഹസാർഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്താണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുകയും അതേപോലെ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? നോൺ ഹസാർഡസ് ആൻഡ് ഹസാർഡസ് വേസ്റ്റ്. യെസ് മാം. നെക്സ്റ്റ് പേജില് ഒരു ചാർട്ട് ഉണ്ട്, നോക്കിക്കോളൂ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? സോ ബയോമെഡിക്കൽ വേസ്റ്റിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കാം? ഹസാർഡസ് ആൻഡ് നോൺ ഹസാർഡസ്. ഹസാർഡസ് വേസ്റ്റുകളും അതേപോലെ തന്നെ നോൺ ഹസാർഡസ് വേസ്റ്റുകളും. ഓക്കെ, അപ്പൊ നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം അതിൽ ഉൾപ്പെടുന്നത്? പേപ്പർ, പൊതിഞ്ഞിരിക്കുന്ന കവറുകള്, പ്ലാസ്റ്റിക് കവറുകള്, കുപ്പികള്, നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്ന, റീസൈക്ലിംഗിന് വിധേയമാകാൻ കഴിയുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും നോൺ ഹസാർഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും നോൺ ഹസാർഡസ് വേസ്റ്റിലായിരിക്കും ഉൾപ്പെടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഹസാർഡസ് വേസ്റ്റ് എന്തായിരിക്കാം? നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ ആണെങ്കിലും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും ദോഷകരമായി ബാധിക്കുന്ന ടൈപ്പ് ഓഫ് എല്ലാ വേസ്റ്റുകളും എന്താണ്? ഹസാർഡസ് വേസ്റ്റുകളാണ്. അതിനെ വീണ്ടും മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്?
അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എഗെയിൻ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് അതർ ഹസാഡസ് വേസ്റ്റ്. ക്ലിയർ ആണോ? ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, അതേപോലെ തന്നെ മറ്റേ കാറ്റഗറി ഏതാണ്? അതർ ഹസാഡസ് വേസ്റ്റ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഉൾപ്പെടുന്നത്? അത് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് ടച്ചിൽ വന്നിട്ടുള്ള സാധനങ്ങൾ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, അങ്ങനെ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പിടിപെടാനായിട്ട് ചാൻസസ് ഉള്ള വേസ്റ്റുകൾ ഉണ്ട്, ഏതൊക്കെയായിരിക്കാം അത്? മാസ്കും പിപിഇ ഒക്കെ അതില് വരില്ലേ മാം? ആ പിപിഇ വരാം, മാസ്ക്, അതായത് ഷാർപ്സുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോൺ ഷാർപ്സ് ഐറ്റം ആണ്, അതായത് ഒരാൾക്ക് എന്താണ് ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉള്ള പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട്, അത് ഏതെല്ലാം ആയിരിക്കാം? ഫസ്റ്റ് വൺ ആണ് നോൺ ഷാർപ്സ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയായിരിക്കാം? ഷാർപ്സ് അല്ലാത്ത വേസ്റ്റുകള്, ഇത്തരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഷാർപ്സ് അല്ലാത്ത വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? പിപിഇ വരാം അല്ലേ, മാസ്ക്, ഗ്ലൗസ്, ഗൗൺസ് പോലുള്ള പിപിഇ വരാം. പിന്നെ ഏതാണ്? ആ കോട്ടൺ വരാം. ഓക്കെ, കോട്ടൺസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന കോട്ടൺ. അതേപോലെ പിന്നെന്താണ്? ബാൻഡേജ് ഇല്ലേ, ഡ്രസ്സിങ്സ്, ഇതെല്ലാം നോൺ ഷാർപ്സ് വേസ്റ്റിൽ വരാം. ഇനി പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണെങ്കിലോ, ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഐറ്റംസിന്റെ ഏതൊക്കെ ആയിരിക്കാം? ട്യൂബ്സ്, സിറിഞ്ച്. ഓക്കെ, ആ ദെൻ ട്യൂബ്സുകൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിലൂടെയും എന്താണ് ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ദെൻ ലിക്വിഡ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? ലിക്വിഡ് ആയിട്ടുള്ളത് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നതിലൂടെ എന്താണ് ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം അല്ലെ, HIV, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്തരം വേസ്റ്റുകളെല്ലാം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. ഇനി ബാക്കി വരുന്ന മറ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? അതായത് ഇൻഫെക്റ്റഡ് ഇൻഫെക്ഷ്യസ് വേസ്റ്റുകൾ അല്ലാതെ ബാക്കി വരുന്ന എല്ലാ വേസ്റ്റുകളും, എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും അതർ ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും വരുന്നത്. അതേതൊക്കെ ആയിരിക്കാം? ഫസ്റ്റ് വൺ ആണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, അത്തരം എക്യുപ്മെന്റ്സുകൾ എല്ലാം വരുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും. അതുമൂലം കോണ്ടാക്ടിൽ വരുന്നത് മൂലം എന്തെല്ലാം സംഭവിക്കാം? അയണൈസിങ് റേഡിയേഷൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ദെൻ ഡിസ്കാർഡഡ് ഗ്ലാസസ്, ഗ്ലാസ് ബ്രോക്കൺ ഗ്ലാസസ് ആണെങ്കിലും മറ്റ് ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിലും എന്താണ്, അതും ഹസാഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ? സ്പ്രേ ബോട്ടിൽസ് ഒക്കെ പോലുള്ളത്. ആ അത്തരത്തിലുള്ള ബോട്ടിൽസ് എന്താണ്, അതർ ഹസാഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ദെൻ കെമിക്കൽ വേസ്റ്റ് ഏതൊക്കെ ആകാം? ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഡെറ്റോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവാം. എല്ലാ കെമിക്കൽ വേസ്റ്റും വരുന്നത് ഹസാഡസ് വേസ്റ്റിലാണ്. ദെൻ സൈറ്റോടോക്സിക് വേസ്റ്റ് ഉണ്ട്, ഏതാണ് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമുള്ള വസ്തുക്കളാണ്. ആ അതെ അതെ, സൈറ്റോടോക്സിക് വിച്ച് മീൻസ് എന്താണ്, സൈറ്റോ സെല്ല് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ജീവനുള്ള സെല്ലുകളെ നശിപ്പിക്കാനും കഴിയുന്ന വിഷകരമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് സൈറ്റോടോക്സിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കെമിക്കൽസ്, മെഡിസിൻസ് ഒക്കെ ആയിട്ട് ഇത്തരം സബ്സ്റ്റാൻസസ് യൂസ് ചെയ്യാറുണ്ട്. ജീവനുള്ള സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് കഴിവുള്ള പദാർത്ഥങ്ങളാണ് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന്, ഓക്കെ, വേസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ എന്താണ്, ഒരു അതിൽ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസ് അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അതെടുക്കുന്ന ആ സമയത്ത് നമ്മൾ വെയർ ചെയ്യുന്ന ഗ്ലൗസ് സൈറ്റോടോക്സിക് വേസ്റ്റിലാണ് വരുന്നത്. അതേപോലെ നീഡിൽസ്, ഓക്കെ, ആ പേഷ്യന്റിന്റെ അകത്ത് എന്താണ് ഈ മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ യൂറിൻ, ഓക്കെ, ബോഡി ഫ്ലൂയിഡിലെല്ലാം എന്താണ് ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം വേസ്റ്റുകളെല്ലാം വരുന്നത് ഈ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും. ക്ലിയർ ആണോ? യെസ് മാം. നെക്സ്റ്റ് വൺ ആണ് ഇൻസിനറേറ്റർ ആഷ്. ഓക്കെ, ഇൻസിനറേറ്റർ ആഷ്. സോ എന്താണ് ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഇൻസിനറേറ്റർ? ഒരു ഹോസ്പിറ്റലിൽ നിന്നും പലതരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ആ വേസ്റ്റുകളെ ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി ബേൺ ചെയ്യിക്കുന്നതിനുള്ള, കത്തിച്ച് കളയുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. ക്ലിയർ ആണോ?
ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ ഹൈ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോട് കൂടി കത്തിച്ച് കളയുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് എന്ത് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. സോ ഇൻസിനറേറ്ററിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രോഡക്ട്സ് ആയിരിക്കും, അവസാനത്തെ അവശേഷിക്കുന്ന എന്തെന്നായിരിക്കും അവശേഷിക്കുന്നത്, ആഷ് ആയിരിക്കും, ചാരമായിരിക്കും. ക്ലിയർ ആണോ? അതിനെയാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. അത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ്. പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ അടങ്ങിയിട്ടുണ്ടല്ലേ, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളും ഉൾപ്പെടാം. അതുകൊണ്ട് തന്നെ ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ്. ക്ലിയർ? യെസ് മാം. ചാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? സോ ബയോമെഡിക്കൽ വേസ്റ്റുകളെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹസാർഡസ് ആൻഡ് നോൺ ഹസാർഡസ്. Non-hazardous waste and non-hazardous waste. Non-hazardous waste ഏതൊക്കെ വരാം? Reusable ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകൾ. റീയൂസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും വരുന്നത് നോൺ ഹസാർഡസ് വേസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഹസാർഡസ് വേസ്റ്റിലോ? ഹസാർഡസ് വേസ്റ്റ് നമ്മൾ അഗൈൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റും നോൺ അദർ ഹസാർഡസ് വേസ്റ്റും. ഇൻഫെക്ഷസ് വേസ്റ്റ് ആൻഡ് അദർ ഹസാർഡസ് വേസ്റ്റ്. ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ വരാം അതില്? നോൺ ഷാർപ്സ്, പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ, ലിക്വിഡ് വേസ്റ്റ്. ഇതെല്ലാം ഇൻഫെക്ഷസ് വേസ്റ്റ് ആണ് അല്ലേ? അതല്ലാത്ത ബാക്കിയെല്ലാ വേസ്റ്റ് ഐറ്റംസും ഉൾപ്പെടുന്നത് അദർ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറീസിലായിരിക്കും. അതേതൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്, ഇൻസിനറേറ്റർ ആഷ്. ഇൻസിനറേറ്റർ ആഷ്, ഓക്കെ. ദൻ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സൈറ്റോടോക്സിക്? അതായത് ജീവനുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേസ്റ്റുകൾ. ഓക്കെ, ദെൻ ഇൻസിനറേറ്റർ ആഷ് ആണെങ്കിലോ? അതായത് ഹോസ്പിറ്റലിലെ വേസ്റ്റുകളൊക്കെ നമ്മൾ ഹൈ പ്രഷറിൽ ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. അപ്പൊ അതില് അത് ചെയ്ത ശേഷം ബാക്കി വരുന്ന ആഷ് അതും ടോക്സിക് ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചറിന്റെ ഹെൽപ്പോടുകൂടി. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേബിൾ ഉണ്ട്, ബയോളജിക്കൽ റിസ്ക് ആൻഡ് കെമിക്കൽ റിസ്ക്. ക്ലിയർ ആണോ? ബയോളജിക്കൽ റിസ്ക് ആൻഡ് കെമിക്കൽ റിസ്ക്. എന്താണ് ബയോളജിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കാം? ഇൻഫെക്ഷസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഇതിന്റെ എന്താണ് സമ്പർക്കം മൂലം ഉണ്ടാകാവുന്ന റിസ്കുകൾ ഉണ്ട് അല്ലെ? ഇപ്പൊ എച്ച് ഐ വി, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഒരാൾക്ക് പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ബയോളജിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാകാം, ഏതൊക്കെ ആയിരിക്കാം? നീഡിൽസ്, അവർക്ക് ഉപയോഗിച്ചിട്ടുള്ള കോട്ടൺ, ബെഡ് ആൻഡ് ബോഡി മെയിൻലി മൂന്ന് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷാർപ്പ് വേസ്റ്റ്, ഫസ്റ്റത്തെ ആണ് ഷാർപ്പ് വേസ്റ്റ്. രണ്ടാമത്തെ ഏതാ? ഇൻഫെക്ഷസ് വേസ്റ്റ്. ആൻഡ് തേർഡ് വൺ പത്തോളജിക്കൽ വേസ്റ്റ്. ഓക്കെ, ഈ മൂന്ന് ടൈപ്പ് ഓഫ് വേസ്റ്റുകളാലും എന്താണ് ബയോളജിക്കൽ റിസ്കുകൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഷാർപ്പ് വേസ്റ്റില് ഏതെല്ലാം പറയാം, ഏതെല്ലാം എക്സാമ്പിൾസ് വരുന്നുണ്ട് ഷാർപ്പ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ? നീഡിൽസ്, ബ്ലേഡ്സ് ആൻഡ് ബ്രോക്കൺ ഗ്ലാസസ്. ഓക്കെ, നീഡിൽസ് വരാം, മൂർച്ചയുള്ള എല്ലാ സാധനങ്ങളും എന്താണ് ഷാർപ്പ് വേസ്റ്റിലാണ് വരുന്നത്. ആൻഡ് ഇൻഫെക്ഷസ് വേസ്റ്റിലാണെങ്കിലോ? ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാകാം? വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, ബ്ലഡുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നുണ്ട്. അതേപോലെ കൾച്ചേഴ്സ്, കൾച്ചർ ചെയ്യില്ലേ ആ ഒരു സാമ്പിൾസ് എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റിലാണ് വരുന്നത്. അതേപോലെ ഐസൊലേറ്റഡ് പേഷ്യന്റ് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അത് പത്തോളജിക്കൽ വേസ്റ്റ്. പത്തോളജിക്കൽ വേസ്റ്റിൽ ഏതെല്ലാം വരാം? ബോഡി പാർട്സ്, ഹ്യൂമൻ ടിഷ്യൂ, അനിമൽ കാർക്കസസ്, അതായത് മൃതശരീരങ്ങളും അനിമൽസിന്റെ ശരീരാവശിഷ്ടങ്ങളെല്ലാം എന്താണ് ബോഡി പാർട്സ് അതേപോലെ ഹ്യൂമൻ ടിഷ്യൂസ് എല്ലാം പത്തോളജിക്കൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇത്തരം വേസ്റ്റുകളിൽ എന്താണ് ബയോളജിക്കൽ റിസ്കുകൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ബയോളജിക്കൽ റിസ്ക് ഏതൊക്കെയാണ്? ബയോളജിക്കൽ റിസ്കിന് കാരണമാകുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാ? ഷാർപ്സ്,
ഇൻഫെക്ഷസ് വേസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പത്തോളജിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് കെമിക്കൽ റിസ്ക്. എന്താണ് കെമിക്കൽ റിസ്ക്? കെമിക്കൽ പ്രോഡക്ട്സുമായിട്ട് വരുന്നത്, ആ കെമിക്കലുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പലതരത്തിലുള്ള റിസ്കുകൾ വരാം. അയണൈസിങ് റേഡിയേഷൻ, അല്ലെങ്കിൽ എന്താണ് റിഡ്നസ്, ഇച്ചിങ്, ബ്രീത്തിങ് പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ട് അല്ലേ. അപ്പൊ അത്തരം ഇഷ്യൂസിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ ആണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് കെമിക്കൽ റിസ്കിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ക്ലിയർ ആണോ? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ ഏതെല്ലാം വരാം? എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻസ്. ആ പിന്നെന്താണ്? എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് വരാം, അതേപോലെ വാക്സിൻസ് വരാം, സൈറ്റോടോക്സിക് വേസ്റ്റുകൾ വരാം. ഇതെല്ലാം ഉൾപ്പെടുന്നത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന കെമിക്കൽ വേസ്റ്റുകൾ ഏതെല്ലാം ആയിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെല്ലാം വരാം? കെമിക്കൽ ആയിട്ടുള്ള ലിക്വിഡ്സ് വരാം. ആ ലിക്വിഡ്സ് വരാം. നമ്മള് സാമ്പിൾസ്, റിയേജൻസ് വരാം, മെർക്കുറീസ് വരാം, അതേപോലെ ബാറ്ററീസ്. ഓക്കെ, ഡിവൈസിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് എല്ലാം എന്താണ് കെമിക്കൽ? ബാറ്ററീസിലെ ആ ഒരു സബ്സ്റ്റാൻസസ് ആയിരിക്കാം മേ ബി. ഓക്കെ, ഡയറക്റ്റ് ബാറ്ററീസ് അല്ല. ഓക്കെ, അതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളായിരിക്കാം. ഓക്കെ, ദെൻ കെമിക്കൽ വേസ്റ്റിന് എക്സാമ്പിൾ ആണ്. ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അതിന് എക്സാമ്പിൾ ആണ് റേഡിയോ ന്യൂക്ലൈഡ്സ്. റേഡിയോ ന്യൂക്ലൈഡ്സ്, റേഡിയോ ന്യൂക്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളാണ് റേഡിയോ ന്യൂക്ലൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളാണ് റേഡിയോ ന്യൂക്ലൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതിന്റെ പ്രത്യേകത എന്താ? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളുടെ പ്രത്യേകത എന്താ? അയണൈസിങ് റേഡിയേഷൻ ഉണ്ടാക്കും. ആ, റേസുകളെ എമിറ്റ് ചെയ്യാനുള്ള കഴിവ് ഇത്തരം റേസിന് ഉണ്ട് അല്ലെ, ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനുണ്ട്. അതുമൂലം എന്താണ്? അയണൈസിങ് റേഡിയേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. സോ ഇത്തരം വേസ്റ്റുകളാണ് നമ്മൾ ഈ ടേബിളിൽ പഠിക്കുന്നത്. ബയോളജിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ പഠിച്ചു, അതേപോലെ കെമിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ പഠിച്ചു. ക്ലിയർ ആണോ? സൈറ്റോടോക്സിക് വേസ്റ്റ് എന്താ? യെസ് മാം. എന്തോ എന്താണ് സൈറ്റോടോക്സിക് വേസ്റ്റ്? സൈറ്റോടോക്സിക് വേസ്റ്റ്, സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ലിവിങ് സെൽസിനെ, ജീവനുള്ള സെൽസിനെ നശിപ്പിക്കാൻ കഴിയുന്ന സബ്സ്റ്റാൻസസുകളാണ് സൈറ്റോടോക്സിക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട്, അതായത് സൈറ്റോടോക്സിക് മെഡിസിൻസ്, കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻസിൽ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോട്ടിൽസ് ഒരു സൈറ്റോടോക്സിക് വേസ്റ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? അതേപോലെ ഈ മരുന്ന് കളക്ട് ചെയ്യുന്ന സിറിഞ്ച് ആണെങ്കിലും, അത് നമ്മൾ കൊടുക്കുമ്പോൾ കയ്യിൽ വെയർ ചെയ്യുന്ന ഗ്ലൗസ് ആണെങ്കിലും സൈറ്റോടോക്സിക് വേസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. Ministry of Environment and Forest have promptly developed and released guidelines to the hospitals to guarantee the safe and correct disposal of waste. Biomedical Waste Management and Handling Rule 1998 came into effect. It offers uniform recommendations and code of practice for biomedical waste management. First amendment dated on 6/3/2000 and the second amendment dated on 17/9/2003, then in 2018 and 2019 too. Okay, Ministry of Environment and Forest, Vanam Paristhithi Mandralayam, ella hospitalukalkkum wasteukale engane proper aayittu dispose cheyanam ennadine kuriche vyaktamaya instructions, guidelines nalgiyittund. Okay, endine kurichana വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഗൈഡ് ലൈൻസ് എല്ലാ ഹോസ്പിറ്റൽസിനും നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിയമമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ എന്നാ നിലവിൽ വന്നത്. കെയിം ഇൻ ടു എഫക്ട് ഓൺ 1998. ക്ലിയർ ആണോ?
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ നിലവിൽ വന്നതെന്നാ? 1998 ലാണ്. ഇനി ഇതിന് ഫസ്റ്റ് അമെൻമെന്റ്, അതായത് ഫസ്റ്റ് ഭേദഗതി വരുത്തുന്നത്. ഇപ്പൊ നിയമങ്ങൾ നിലവിൽ വന്നാല് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും, പുതിയ മാറ്റങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യും ഇല്ലേ? അപ്പൊ ഈ നിയമത്തിലെ ആദ്യത്തെ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നത് ഏത് ഇയറിലായിരുന്നു? ഫസ്റ്റ് അമെന്റ് 2000ലായിരുന്നു. ഓക്കെ, ആൻഡ് സെക്കൻഡ് അമെന്മെന്റോ? 2003ലാണ്. ഓക്കെ, ആ നിയമം നിലവിൽ വന്നത് 1998ലാണ്. ആദ്യത്തെ അമെന്മെന്റ് കൊണ്ടുവന്നതും ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നത് 2000ലായിരുന്നു. സെക്കൻഡ് അമെന്മെന്റ് കൊണ്ടുവന്നത് 2003ലായിരുന്നു. ദെൻ 2018ലും അതേപോലെ 2019ലും എന്താണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ ആണോ അത്? സോ 1998 ആ ഡേറ്റ് ഒന്ന്, ആ ഇയർ ഒന്ന് എന്താണ് നോട്ട് ചെയ്തോളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? ഈ നിയമം അനുസരിച്ച് അവർ പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ്, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് ചില ഇൻസ്ട്രക്ഷൻസ് ഹോസ്പിറ്റലുകൾക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് ഷോൾ നോട്ട് ബി കംബൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകളെ മറ്റു വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താനായിട്ട് പാടുള്ളതല്ല. ക്ലിയർ ആണോ? മറ്റ് വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലേ, അതുമായിട്ടും അതേപോലെ ഇലക്ട്രിക് വേസ്റ്റുകൾ ഉണ്ട്, ഇത്തരം വേസ്റ്റുകളുമായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകളെ കൂട്ടിക്കലർത്താനായിട്ട് പാടുള്ളതല്ല. അതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൾ ബി സെപ്പറേറ്റഡ് ഇൻ ടു കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ് അറ്റ് ദി പോയിന്റ് ഓഫ് ജനറേഷൻ പ്രിയർ ടു ഇറ്റ് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് റിമൂവൽ. എന്താ അതിൽ പറയുന്നത്? എങ്ങനെയായിരിക്കണം വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? കളക്ട് ചെയ്ത് ഡിസ്പോസ് വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ഓരോ ലേബിൾഡ് ചെയ്ത അല്ലെങ്കിൽ കളർ കോഡുള്ള ബാഗിലോ കണ്ടെയ്നറിലോ നമ്മൾ നിക്ഷേപിക്കേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അത് സ്റ്റോറേജ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഫൈനൽ റിമൂവ് ഡിസ്പോസലിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും ഈ രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ലോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഇസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഒരിക്കലും ഒരുമിച്ച് എല്ലാ അദർ വേസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്തിടരുത്. രണ്ടാമത് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ കണ്ടെയ്നറിലോ ബാഗിലോ ആക്കിയിട്ട് വെച്ചിരിക്കണം. അതെപ്പോഴും സ്റ്റോറേജിന്റെ സമയത്തായാലും ശരി, ട്രാൻസ്പോർട്ടേഷന്റെ സമയത്താണെങ്കിൽ ശരി, അതിന്റെ ട്രീറ്റ്മെന്റ് സമയത്താലും റിമൂവലിന്റെ സമയത്താലും എപ്പോഴായാലും ബയോമെഡിക്കൽ വേസ്റ്റുകൾ എപ്പോഴും സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ ബാഗിലോ കീപ് ചെയ്യണം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ ആണ് ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ. ഓക്കെ, ഈ വേസ്റ്റ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ? It shall be the duty of each occupant of a facility producing biomedical waste which comprises a hospital, nursing home, clinics, dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and environment. Okay, avarude duty endanu? ഇത്തരം ഫീൽഡുകളിൽ, അതായത് ഹോസ്പിറ്റൽസ്, നേഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി, ഇതേപോലുള്ള ഫെസിലിറ്റീസിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്താണ് എല്ലാ വേസ്റ്റുകളും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത് ഇത്തരം സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? അപ്പൊ എവിടെ നിന്നൊക്കെയാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോം, ക്ലിനിക്സ്, ഡിസ്പെൻസറി, വെറ്റിനറി ഹോസ്പിറ്റൽ, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ആനിമൽ ഹൗസ്, പത്തോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, ഇവിടെ നിന്നെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടതും ഓരോ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്.
ഓക്കേ, അത് നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. The hospital waste like body parts, organs, tissues, blood and body fluids along with the soiled linen, cotton, bandage and plaster cast from infected and polluted areas are important to be properly gathered, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness. Okay, appo endha biomedical waste management process nu parnal endanu? വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന്, ഓക്കെ, ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് ചില പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അല്ലേ. ആദ്യം വേസ്റ്റുകൾ കളക്ട് ചെയ്യണം, അതിനെ സോർട്ട് ഔട്ട് ചെയ്യണം, വേണ്ടേ, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം, അതിനുശേഷമാണ് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ചില പ്രോസസ്സുകളിലൂടെ ഈ വേസ്റ്റുകളെല്ലാം കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻസ്, അസുഖങ്ങളുണ്ട്, അതിനെ ഒരു പരിധിവരെ തടയാനായിട്ട് എന്താണ് ഇത്തരം മാനേജ്മെന്റ് പ്രോസസ്സ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യണം, എന്താണ് പിന്നെ എന്ത് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യണം, അതിന് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി കൊണ്ടുപോകണം. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ തടയാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഫസ്റ്റ് ആ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? കളക്ഷൻ, വേസ്റ്റ് കളക്ഷൻ. ആ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്, ഫസ്റ്റ് പ്രോസസ് ആണ് വേസ്റ്റ് കളക്ഷൻ. പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ കളക്ട് ചെയ്യുക. നോക്കിക്കോളൂ. വേസ്റ്റ് കളക്ഷൻ ഇസ് എ സ്റ്റെപ്പ് ഇൻ ദി പ്രൊസീജിയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇസ് മൂവിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഓർ ലാൻഡ് ഫിൽ ഫ്രം ദ പോയിന്റ് ഓഫ് യൂസേജ് ആൻഡ് ഡിസ്പോസൽ. പലതരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എന്താണ് പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുക ആൻഡ് ഫൈനൽ ഡിസ്പോസലിനായിട്ട് കൊണ്ടുപോകുക. ഓക്കെ, അതാണ് വേസ്റ്റ് കളക്ഷനിൽ നടക്കുന്നത്. ഇനി സെക്കൻഡ് പ്രോസസ് ഏതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്? വേസ്റ്റുകൾ കളക്ട് ചെയ്താൽ മാത്രം മതിയോ? സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് ഉണ്ട് അല്ലെ. സെഗ്രിഗേഷൻ മേക്സ് ഇറ്റ് സിമ്പിൾ ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഇൽനെസ്, മേക്ക് ഇറ്റ് സിമ്പിൾ ടു ചൂസ് ഫ്രം ദ ഡിസ്പോസൽ ചോയ്സ് ആൻഡ് ക്യാൻ ലെസൺ ദ ബേർഡൻ ഓൺ ദ വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇഞ്ചുറീസ്. ഈ സെഗ്രഗേഷൻ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് സ്റ്റാഫുകൾക്ക് ഇഞ്ചുറീസ് ഇല്ലാതെ അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് ഒരു ഡിസ്പോസൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലെല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് അല്ലേ. പലതരത്തിലുള്ള ലേബിൾഡ് ചെയ്ത എന്താണ് കളർ കോഡുള്ള ഓരോ കളർ കോഡ് അനുസരിച്ചാണ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഇതിൽ ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളാണെങ്കിൽ, ഇപ്പൊ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണെങ്കിൽ അത്തരത്തിലുള്ള കെയർ അവർക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. സോ അവർക്ക് എന്താണ് അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇനി വരുന്നത് ഒരു ടേബിൾ ആണ്, പല ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അതൊരു ക്ലാസ്സിൽ നമുക്ക് തീർക്കാം, ഒറ്റ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ പകുതി ആയിപ്പോ കംപ്ലീറ്റ് ആവില്ല, പോരെ. ഓക്കെ മാം, ഏത് അമൃതം ഒന്നുകൂടി പറയാവോന്ന് ചോദിച്ചത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ആണോ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് വേസ്റ്റ് കളക്ഷൻ ആ പറയാം. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തായിരിക്കാം? ഹോസ്പിറ്റൽസിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ഉദാഹരണമായി ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള സോയിൽഡ് ലിനൻ, കോട്ടൺ, ബാൻഡേജ്, അങ്ങനെ ഒരുപാട് ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്. അതിനെല്ലാത്തിനെയും കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് കൃത്യമായ രീതിയിൽ മൂവ് ഹാൻഡിൽ ചെയ്ത് ഡിസ്പോസ് ചെയ്യണം, സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രോസസ്സാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്.
ഇതെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ്. വേസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളെയും പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിനെ സെഗ്രഗേറ്റ് ചെയ്യുക, അല്ലെ, അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക, വേർതിരിച്ച്, തരം തിരിച്ച് ഓരോ കളർ കോഡുള്ള ബാഗ്സിലേക്കും അതിനെ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ക്ലിയർ ആണോ? സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് വേസ്റ്റ് കളക്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്? സെഗ്രഗേഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു ടേബിൾ ഞാൻ പറഞ്ഞു, ആ ടേബിൾ എന്താണ് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരാം. അതേപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അതുകൂടി റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? മെയിൻലി എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് പഠിച്ചത് അല്ലേ? എന്തായിരുന്നു അതിൽ പഠിച്ചത്? ഷിഫാന, ഷിഫാന എന്നാണ് പേര്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, എത്ര കാറ്റഗറീസ് ഉണ്ട്? വിദ്യ, പറയൂ ഏതൊക്കെയാണ്? രണ്ട് തരത്തിലുണ്ട്, ഹസാർഡസും നോൺ ഹസാർഡസ് വേസ്റ്റും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഭിപ്രായത്തില് 8 കാറ്റഗറീസ് ഓഫ് വേസ്റ്റുകൾ, മെഡിക്കൽ വേസ്റ്റുകൾ വരുന്നുണ്ട്. 8 കാറ്റഗറീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണത്? ജനറൽ വേസ്റ്റ്, പത്തോളജിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാർപ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, അപ്പൊ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫുള്ളായിട്ടോ അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കും. അതിനകത്ത് പ്രഷറൈസ് ചെയ്തിട്ട് ലിക്വിഡ്സോ ഗ്യാസോ അല്ലെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസോ ഉണ്ടാവും. ആ കണ്ടെയ്നേഴ്സിനാണ് പറയുന്നത് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. എക്സാമ്പിൾ ചോദിച്ച് നമുക്ക് എറോസൽ ക്യാൻസ് എഴുതാം. ഓക്കെ, ഇനി ഹോസ്പിറ്റലിലെ വേസ്റ്റുകളെ മെയിൻ ആയിട്ട് രണ്ടായിട്ട്, ബയോമെഡിക്കൽ വേസ്റ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഹസാഡസ് ആൻഡ് നോൺ ഹസാഡസ് വേസ്റ്റ് അല്ലേ. നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് ഉൾപ്പെടാം അതില്? നോൺ ഹസാഡസ് വേസ്റ്റ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സ്ക്രാപ്സ്, ഫ്രൂട്ട് പീൽസ്, ഇതെല്ലാം നോൺ ഹസാഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഹസാഡസ് വേസ്റ്റിനെ എഗെയിൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ആൻഡ് അദർ ഹസാഡസ് വേസ്റ്റ്. ഇൻഫെക്ഷസ് വേസ്റ്റ് ഏതൊക്കെയാ? നോൺ ഷാർപ്സ്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ, ലിക്വിഡ് വേസ്റ്റ്. ലിക്വിഡ് വേസ്റ്റ്, ഇതെല്ലാം എന്താണ്? ഇൻഫെക്ഷൻസ് ഒരാളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം വേസ്റ്റുകളാണ് ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അദർ ഹസാഡസ് വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, പിന്നെ ഡിസ്കാർഡ് ഗ്ലാസ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ് ആൻഡ് സൈറ്റോടോക്സിക് വേസ്റ്റ്, ഇൻസിനറേറ്റർ ആഷ്. സൈറ്റോടോക്സിക് വേസ്റ്റ് ഏതൊക്കെ ആയിരിക്കാം? അല്ലെങ്കിൽ സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കഴിയുന്ന പദാർത്ഥങ്ങളാണ്. ഓക്കെ, ഇൻസിനറേറ്റർ ആഷ് എന്താണ്? എന്താണ് ഇൻസിനറേറ്റർ? വേസ്റ്റുകളെ ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ചു കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ്. ഇൻസിനറേറ്റർ, അതിലുണ്ടാകുന്ന ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവശേഷിക്കുന്നതാണ് ആഷ്, ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. നമ്മൾ ബയോളജിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒരു മെയിലി 3 ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? ബയോളജിക്കൽ വേസ്റ്റിന്, ബയോളജിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ. ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്. ഷാർപ്പ് വേസ്റ്റ് വരുന്നുണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റ് വരുന്നുണ്ട്, പത്തോളജിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഷാർപ്പ് വേസ്റ്റിന് ഏതൊക്കെയാ പറയാം?
നീഡിൽസ്. ആ നീഡിൽസ് പറയാം. ബ്ലേഡ് വരുന്നുണ്ട്, ബ്രോക്കൺ പീസസ് വരുന്നുണ്ട്, ഗ്ലാസ് പീസസ് വരുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷസ് വേസ്റ്റ് ആണെങ്കിലോ ബ്ലഡ് ബോഡി ഫ്ലൂയിഡുമായിട്ട് ആ കൾച്ചേഴ്സ്, ഐസൊലേറ്റഡ് പേഷ്യന്റ് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റിലാണ് വരുന്നത്. ദെൻ പത്തോളജിക്കൽ വേസ്റ്റിലാണെങ്കിലോ ബോഡി പാർട്സ്, ആനിമൽസിൻ്റെ ഹ്യൂമൻ ടിഷ്യൂസ്, അതേപോലെ ആനിമൽസിന്റെ മൃതശരീരങ്ങൾ, അവശിഷ്ടങ്ങളെല്ലാം എന്താണ് പത്തോളജിക്കൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇനി കെമിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന വേസ്റ്റുകൾ ഉണ്ട്. അതും ഒരു മൂന്ന് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ബയോളജിക്കൽ റിസ്കും അതേപോലെ കെമിക്കൽ റിസ്കും മാറിപ്പോകരുത് കേട്ടോ. കെമിക്കൽ റിസ്കിന് കാരണമായേക്കാവുന്ന ത്രീ ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിന് എക്സാമ്പിൾ ഏതൊക്കെ എഴുതാം, ഏതൊക്കെ പറയാം? എക്സ്പയർഡ് ഡ്രഗ്സ്, വാക്സിൻ, എക്സ്പയർഡ് വാക്സിൻസ്, സൈറ്റോടോക്സിക് വേസ്റ്റ്. സൈറ്റോടോക്സിക് വേസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി കെമിക്കൽ ആണെങ്കിലോ, കെമിക്കൽ വേസ്റ്റ് ആണെങ്കിലോ കെമിക്കൽ സോൾവെന്റ്സ്, മെർക്കുറി, ക്ലീനേഴ്സ്, ബാറ്ററീസ്. ഓക്കെ, ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾക്ക് എക്സാമ്പിൾ എന്താണ്? റേഡിയോ ന്യൂക്ലൈഡ്സ് ആണ്. എന്താണ് റേഡിയോ ന്യൂക്ലൈഡ്സ്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളാണ് റേഡിയോ ന്യൂക്ലൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ പഠിച്ചതായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. ഓക്കെ, എന്നാ നിലവിൽ വന്നത്? 1998 ആണ് നിലവിൽ വന്നത്. ഫസ്റ്റ് അമെൻമെന്റ് എന്നായിരുന്നു? 2018ലും അതേപോലെ 2019ലും എന്താണ് മാറ്റങ്ങൾ, ഭേദഗതികൾ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ നിയമപ്രകാരം, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ പ്രകാരം ഹോസ്പിറ്റൽസിന് നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? മെയിൻലി ഒരു രണ്ട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? ബയോളജിക്കൽ വേസ്റ്റ് മറ്റ് വേസ്റ്റുമായിട്ട് കൂടിക്കലർത്താൻ പാടില്ല. ആ ബയോളജിക്കൽ വേസ്റ്റുകളെ മറ്റ് വേസ്റ്റുകളുമായിട്ട്, ഇലക്ട്രിക്കൽ വേസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ കഴിയുന്ന വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താനായിട്ട് പാടുള്ളതല്ല. രണ്ടാമത്തെ എന്തായിരുന്നു? അതിന്റെ സ്വഭാവം അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം, ഓരോ ബാഗിലോ കണ്ടെയ്നറിലോ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ആ കളർ കോഡ് അനുസരിച്ച് ഓരോ വേസ്റ്റുകളെയും നോക്കിയിട്ട് എന്താണ് അതിനനുസരിച്ചുള്ള ബാഗുകളിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് വരുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ഏതൊക്കെ വരാം? ഹോസ്പിറ്റൽസ് വരാം, അതേപോലെ നേഴ്സിംഗ് ഹോം വരാം, ക്ലിനിക്സ് വരാം, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അനിമൽ ഹൗസ്, പത്തോളജിക്കൽ ലബോറട്ടറി, ഇത്തരം ഫെസിലിറ്റീസിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് ഹ്യൂമൻ ഹെൽത്തിനെയും അതേപോലെ തന്നെ എൻവയോൺമെന്റിനെയും ബാധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ഡിസ്പോസലിന് വിധേയമാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഡ്യൂട്ടി ഓഫ് ഓക്യുപയർ. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് പലതരത്തിലുള്ള വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെ ആയിരിക്കാം അത്തരം വേസ്റ്റുകൾ? എക്സാമ്പിൾസ് പറയാമോ? ഏതൊക്കെ വരാം? ബോഡി പാർട്സ് ഉണ്ടാകാം, ദെൻ ഓർഗൻസ്, ടിഷ്യൂസ്, ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ആ പിന്നെ ബാൻഡേജ്, കോട്ടൺ, പ്ലാസ്റ്റർ, അങ്ങനത്തെ. ആ ഓക്കെ, എന്താണ് ബാൻഡേജ്, കോട്ടൺ, സോയിൽഡ് ലിനൻ, ഇത്തരം ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന കോട്ടൺ, ബാൻഡേജ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പ്രോസസ്? ചില സ്റ്റെപ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ഫൈനൽ ഡിസ്പോസലിന് മുൻപ് ചില സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കളക്ട് ചെയ്യുന്ന അത്തരം വേസ്റ്റുകളെ അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നു? സോർട്ട് ഔട്ട് ചെയ്യുന്നു, വേർതിരിക്കുന്നു. അതിനുശേഷം എന്താണ്? സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം പ്രൊസീജിയേഴ്സിനാണ് അല്ലെങ്കിൽ കടന്നു പോകുന്ന സ്റ്റെപ്പുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? വേസ്റ്റ് കളക്ഷൻ. ആ വേസ്റ്റുകൾ, എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു? സെപ്പറേഷൻ.
സെഗ്രഗേഷൻ ആണ്. സോർട്ട് ഔട്ട് ചെയ്യുക, കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക. അതുമൂലം ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എങ്ങനെയാണ്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത്, അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, ഏത് രീതിയിലാണത്? ഇഞ്ചുറീസ് ഒന്നും വരാതെ പ്രൊട്ടക്ട്, ഇഞ്ചുറീസ് വരാതെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഷാർട്സ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ലേബൽഡ് ചെയ്തിട്ടുണ്ടാകും അല്ലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താണ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കും ഷാർപ്പ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ലേബൽ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ കളർ കോഡ് കാണുമ്പോൾ ആ സ്റ്റാഫുകൾക്ക് അറിയാനായിട്ട് കഴിയും ഈ ഒരു ബാഗിൽ ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വേസ്റ്റ് എടുക്കുമ്പോൾ എന്താണ് അവർക്ക് അത്രയും കെയർ കൊടുക്കാനായിട്ട് കഴിയും, അതിലൂടെ ഇഞ്ചുറീസ് വരാതെ സ്റ്റാഫുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഡ്യൂട്ടി ഓഫ് ഓക്യുപയർ ഒന്നുകൂടി പറഞ്ഞുതരാം. പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആ ടേബിള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ടേബിൾ, ആ ടേബിൾ ഉണ്ട്, അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരാം. അതേപോലെ തന്നെ തേർഡ് പ്രോസസ്, തേർഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, അതും കൂടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. പിന്നെ ഏതായിരുന്നു ഡ്യൂട്ടി അല്ലേ, ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഡിസ്പോസലിന് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്. ആ സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താണ്, അവരെന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും, അതായത് ക്ലിനിക്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, അതേപോലെ പിന്നെ ഏതൊക്കെയാണ്, ഡിസ്പെൻസറി, വെറ്റിനറി ഹോസ്പിറ്റൽ ആയിരിക്കാം, കളക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഏതെല്ലാം വേസ്റ്റുകളായിരിക്കാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓർഗൻസ് വരാം, അനിമൽസിന്റെ എന്താണ് കാർക്കസസ് വരാം, മൃതശരീരങ്ങൾ വരാം, അവശിഷ്ടങ്ങൾ വരാം, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്, ഇതുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന പദാർത്ഥങ്ങൾ വരാം. ഇതെല്ലാം എങ്ങനെ നമ്മൾ ഡിസ്പോസലിന് വിധേയമാക്കണം? ഹ്യൂമൻ ഹെൽത്തിനെയും മനുഷ്യന്റെ ഹെൽത്തിനെയും അതേപോലെ തന്നെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് ആരാണ്? ഈ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്, ഈ ഒക്യുപയറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ പല കളർ കോഡിലുള്ള ബാഗുകളിലാണ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടതെന്നല്ലേ. അപ്പൊ ഓരോ വേസ്റ്റുകൾക്കും ഏത് കളർ കോഡുള്ള ബാഗാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ടേബിളില് അതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏത് കളർ കോഡുള്ള ബാഗിലാണ് ഓരോ വേസ്റ്റുകളും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൺ അനാറ്റമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ ഏത് കളർ കോഡുള്ള ബാഗിലായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്? ഹ്യൂമൺ അനാറ്റമിക്കൽ വേസ്റ്റ്, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ മേ ബി യെല്ലോ കളർ കോഡുള്ള ബാഗിലായിരിക്കണം, യെല്ലോ കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ അനിമൽ വേസ്റ്റ് ആണെങ്കിലും ഏതാണ്, യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മറ്റേ നമ്മുടെ ഷാർപ്സ് ആണെങ്കിലോ, ബ്ലൂ ഓർ വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം. ഇനി വേസ്റ്റുകൾ ഉണ്ട്, ഫുഡ് വേസ്റ്റുകൾ ഉണ്ട്, നമുക്ക് കുറച്ച് പരിചിതമാണ് അല്ലേ. ഫുഡ് വേസ്റ്റുകൾ മിക്കപ്പോഴും ഏത് കളറിലുള്ള ബാഗിലാണ് ഡിസ്പോസ് ചെയ്യാറ്? ബ്ലാക്ക് ആണ്. ആ ബ്ലാക്ക്, ഓക്കെ, ബ്ലാക്ക് കളർ കോഡുള്ള കളറുള്ള ബാഗിലായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ദെൻ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.